സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ് മജസ്റ്റിക് ജുവലേഴ്സ്. മലധാരത്തിലും റൈസ് കുക്കറിലും എയർ ഫ്രൈയിലും ഒളിപ്പിച്ചെത്തിച്ച 5.5 kg സ്വർണം പിടിച്ചെടുത്തു. 3 crore rupees സ്വർണം കരിപ്പൂരിൽ കസ്റ്റംസ് പിടിച്ചു. 3 യാത്രക്കാരിൽ നിന്നായാണ് 4 kg സ്വർണം പിടിച്ചെടുത്തത്. സ്വർണ്ണക്കടത്തിന് പുതിയ വഴികൾ തേടുകയാണ് മാഫിയ. ശരീരത്തിലൊളിപ്പിച്ചും വസ്ത്രത്തിലൊളിപ്പിച്ചും കടത്തുന്ന സ്വർണം ധാരാളമായി പിടിക്കപ്പെടാൻ തുടങ്ങിയതോടെ സ്വർണ്ണക്കടത്തിന് സംഘം പുതിയ വഴികൾ തേടുകയാണ്. കോഴിക്കോട് എയർ കാർഗോ കോംപ്ലക്സ് വഴി റൈസ് കുക്കർ, എയർ ഫ്രയർ, ജ്യൂസ് മേക്കർ എന്നിവയിലൂടെ കടത്താൻ ശ്രമിച്ച 2.5 crore rupees സ്വർണം പിടിച്ചെടുത്തു. മറ്റൊരാളിൽ നിന്ന് മലദ്വാരത്തിലൊളിപ്പിച്ച് കടത്തിയ 1 kg സ്വർണവും പിടിച്ചെടുത്തു. 4.65 kg വരുന്ന സ്വർണമാണ് 2 യാത്രക്കാരിൽ നിന്നായി എയർ കാർഗോ വിഭാഗം കസ്റ്റംസ് പിടിച്ചെടുത്തത്. കാപ്പാട് സ്വദേശി ഇസ്മായിലിൽ നിന്നും 2324 grams സ്വർണം പിടിച്ചു. ക്രൗൺ റൈസ് കുക്കറിന്റെ ഉള്ളിലും ഉരുളക്കിഴങ്ങ് പൊരിക്കാൻ ഉപയോഗിക്കുന്ന എയർ ഫ്രയറിന്റെ ഉള്ളിലും ഒളിപ്പിച്ച രീതിയിലായിരുന്നു സ്വർണം കണ്ടെത്തിയത്. മറ്റൊരു കേസിൽ അരിമ്പ്ര സ്വദേശിയായ അബ്ദുറഫ് നാനത്ത് എന്ന യാത്രക്കാരനയച്ച ബാഗേജിലുണ്ടായിരുന്ന ജ്യൂസ് മേക്കറിൽ നിന്നും റൈസ് കുക്കറിൽ നിന്നും ഫാനിൽ നിന്നുമായി 2326 grams സ്വർണവും പിടിച്ചെടുത്തു. രണ്ടു കേസിലും സ്വർണം കേരളത്തിന് പുറത്തുള്ള ആളുകൾക്കുള്ളതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഈ കേസുകളിൽ കസ്റ്റംസ് വിശദമായ തുടരന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മറ്റൊരു കേസിൽ കഴിഞ്ഞ ദിവസം രാത്രി മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 1 kg വരുന്ന സ്വർണ്ണ മിശ്രിതം കസ്റ്റംസ് പിടികൂടി. ജിദ്ദയിൽ നിന്നും റിയാദ് വഴിയെത്തിയ മഞ്ചേരി സ്വദേശി അഷ്റഫിൽ നിന്നാണ് 55 lakh rupees വിലമതിക്കുന്ന 1063 grams സ്വർണ്ണ മിശ്രിതം പിടികൂടിയത്. സ്വർണ്ണ മിശ്രിതം ക്യാപ്സൂൾ രൂപത്തിലാക്കി 4 capsules മലദ്വാരത്തിൽ ഒളിപ്പിച്ചായിരുന്നു കടത്താൻ ശ്രമിച്ചത്. കസ്റ്റംസ് കേസെടുത്ത് തുടരന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കസ്റ്റംസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജെ ആനന്ദകുമാർ, സൂപ്രണ്ട് പി വി പ്രവീൺ, ഇൻസ്പെക്ടർമാരായ മനീഷ് കെ ആർ, ആദിത്യൻ എ എം, ഹെഡ് ഹവിൽദാർമാരായ സാബു എം ജെ, കമറുദ്ദീൻ, ശാന്തകുമാരി എന്നിവരാണ് സ്വർണം പിടികൂടിയത്.